ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് കാസ്. കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഇന്നോവ ക്രിസ്റ്റ എന്ന് പറഞ്ഞ വാഹനം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നോവ ക്രിസ്റ്റ രാത്രി കാലത്ത് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ആ ഒരു ഭംഗി, അതുകൂടാതെ ഇതിൻ്റെ ടെയിൽ ലാമ്പ് പോലും, അതുകൂടാതെ ഇതിൻ്റെ ടെയിൽ ലാമ്പ് എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റർ അടക്കം ഇതിൻ്റെ ആ സ്റ്റോപ്പ് ലൈറ്റും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോഡിഫിക്കേഷൻ്റെ ആ ഒരു ഭംഗിയും, അതുകൂടാതെ ഇതിൻ്റെ ഇൻറ്റീരിയർ, നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അധികം കാരണം അത് നൈറ്റ് ടൈമിൽ ഈ കാറിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ ഭംഗി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകണം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ഇന്നോവയുടെ ഫുള്ള് ആ ഒരു രാത്രി കാലങ്ങളിലുള്ള ലുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയുടെ ടെയിൽ ലാമ്പ്. ഇത് കസ്റ്റം മെയ്ഡാണ്, എൽ ഇ ഡി ആണ്. നിങ്ങൾ കാണാം, കാരണം വളരെ പ്രോമിനൻ്റ് ആയിട്ട് നമ്മൾ കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വലിക്കുന്ന പോലെ അത്രയ്ക്ക് ഫിനിഷിങ്ങോടുകൂടി വന്നേക്കണ ടെയിൽ ലാമ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ട് ഭാഗത്തും വരുമ്പോൾ ഒരു ബൂമറാങ് കട്ടായിട്ട് നമുക്ക് ദൂരെയും തോന്നാം. ബൂമറാങ് എന്ന് നമുക്കറിയാം, ഒരു എൽ ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ജെ ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് മനോഹരമായിട്ട് ഈ ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ഇൻഡിക്കേറ്റേഴ്സാണ്. അത് വളരെ നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭംഗി കാണിച്ചു നിൽക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കട്ടിങ് വരുന്ന രീതിയിൽ ആ ഒരു സ്ട്രിപ്പ് പോലെ എൽ ഇ ഡി സ്ട്രിപ്പാണ്. ഇത് കാണാം വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ എന്നൊരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു ഇൻഡിക്കേഷൻ തരുന്നുണ്ട് നമ്മൾ ഏത് ഭാഗത്തേക്കാണ് തിരിയണേ എന്നുള്ളത്. റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്. വളരെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭംഗി കറക്റ്റ് രാത്രി കാലങ്ങളിൽ തന്നെയാണ് നോക്കി അറിയേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ ഭംഗി കൂടി ഒന്ന് കാണിച്ചു നോക്കാം. നിങ്ങൾ ഈ കാണുന്നത് ഇന്നോവ ക്രിസ്റ്റയുടെ ആ ഒരു സി എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷനാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ വന്നേക്കണ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെയാണ് നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭംഗിയോടുകൂടിയിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, കൂടാതെ നമുക്ക് സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് നമുക്ക് മോഡ്സ് ഇവിടെ സെലക്ട് ചെയ്യാം, കൂടാതെ വോയിസ് കമാൻഡ്, ഫോൾഡർ അപ്പ് ആൻഡ് ഡൗൺ, വോളിയം കൺട്രോൾസ്, നമ്മൾ ടെലിഫോണിക് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് കാണാം. റൈറ്റ് സൈഡിൽ നമുക്ക് ഡോർ പാനൽ നോക്കുകയാണെങ്കിൽ ഫോർ പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാണാം, കൂടാതെ ലോക്ക് ആൻഡ് ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റൈറ്റ് സൈഡിലും കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടർ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റൂഫും അതേപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ ഇവിടുത്തെ എ സിയുടെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫാൻ അഡ്ജസ്റ്റ്മെൻറ്റ്, അതേപോലെ എയർ സർക്കുലേഷൻ, ഫ്രണ്ട് എ സി, അതേപോലെ റിയർ എ സി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫാൻ ഓൺ ഓഫിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ നോർമലായിട്ട് നമ്മൾ കാണാനൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ, അതുകൂടാതെ എക്കോ മോഡ്, പവർ മോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്, അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ ആ ഒരു റൈഡിംഗ് മോഡ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇനി നമുക്കിവിടെ റൂഫിൽ മനോഹരമായിട്ടുള്ളൊരു കണ്ടോ ആ ഒരു ബ്ലൂ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഈ വാഹനത്തിൻ്റെ ഒരു ഭംഗി തന്നെയാണ്. ഫ്രണ്ട് നമുക്ക് റിയർ മിററിൻ്റെ അടുത്തായിട്ട് ഇങ്ങനത്തെ ഒരു ബ്ലൂ സ്ട്രിപ്പ് ലൈറ്റ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ ഇവിടെ നമുക്ക് കൺട്രോൾസ് ഉണ്ട്, ഡോർ ഓപ്പൺ, വാണിംഗ് സ്വിച്ച്, അതേപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഗോഗിൾസ് വയ്ക്കാനുള്ള ഒരു ട്രേ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ലൈറ്റ്സ് ഞാൻ ഇപ്പോൾ ഓൾറെഡി കാണിച്ചു തന്നു, അങ്ങനത്തെ ലൈറ്റും കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ശ്രദ്ധിച്ചേക്കാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് മനോഹരമായിട്ടുള്ളൊരു ഡയൽസ് കാണാൻ പറ്റും. വളരെ ഭംഗിയോടുകൂടി ലൈറ്റ് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന ഡയൽസ് ആണ്. കൂടാതെ നമുക്ക് നോർമൽ മോഡ്സ്, അതുപോലെ കിലോമീറ്റർ ആൻഡ് മൈലേജ്, ടോട്ടൽ കിലോമീറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ക്രിസ്റ്റ, കിടുവല്ലേ? അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അതിൻ്റെ ടെയിൽ ലാമ്പും അതേപോലെ തന്നെ ആ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു പാറ്റേണൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വിലയും അതേപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ താഴെ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്, നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഈ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുടെ സബ്സ്ക്രിപ്ഷൻ വേണം. നമ്മുടെ ചാനലിൽ കൂടി യൂസുകാർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന ചാനലാണ്. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് വേറെ വീഡിയോ കാണാം.